ജനനായകന് യാത്രാമൊഴി നൽകുകയാണ് തലസ്ഥാന നഗരം. ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും 7:15 ആരംഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ആ വിലാപയാത്രയ്ക്കൊപ്പം ചേരുന്നത്. ആ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വാഹനത്തിലും നിരവധി നേതാക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ആ വാഹനത്തിലുണ്ട്. നമ്മൾ സാധാരണ അദ്ദേഹത്തെ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹത്തിനൊപ്പം ഇത്തരത്തിൽ വലിയൊരു ജനക്കൂട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും തലസ്ഥാന നഗരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയിലും കാണാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വഴിയരികുകളിൽ കാത്തു നിൽക്കുന്നു. നിരവധിയായിട്ടുള്ള പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തോടൊപ്പം നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഉണ്ണിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഉണ്ണി, രാവിലെ 7:15 ആണ് വിലാപയാത്ര ആരംഭിച്ചത്. ഇപ്പോഴും തലസ്ഥാന നഗരത്തിൽ നിന്നും ആ യാത്ര തലസ്ഥാന നഗരം പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി വഴിയരികുകളിൽ കാത്തു നിൽക്കുന്നു. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ മേഖലകളിലെല്ലാം തന്നെ കാത്തു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം വളരെ പതിയെ തന്നെയാണ് പുതുപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വളരെ വൈകാരികമായൊരു നിമിഷമാണ് കടന്നു പോകുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണുവാനായി റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നത്. ആ വാഹനവ്യൂഹം ഇപ്പോൾ നിയമസഭ പിന്നിട്ടിരിക്കുന്നു. നിയമസഭയുടെ മുൻവശത്തായി വാദിക്കലായി അല്പസമയം അവിടെ നിർത്തിയിട്ടിരുന്നു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു അരനൂറ്റാണ്ടോളം കാലം അദ്ദേഹം സാമാജികനായിരുന്ന ആ നിയമസഭയുടെ മുന്നിൽ കൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം കടന്നു പോകുകയാണ്. വളരെ വൈകാരികമായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. നിരവധി ആളുകൾ പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ വഴിയുടെ ഇരുവശങ്ങളിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത്. വലിയ തിരക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സാവധാനമാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകൾ ആ വാഹനവ്യൂഹത്തെ അനുഗമിക്കുന്നു. കൂടാതെ മുദ്രാവാക്യം വിളികളുമായി പോലും ആളുകൾ അവിടെയുണ്ട്. നിരവധി ആളുകൾ ഈ വാഹനവ്യൂഹത്തെ പിന്തുടരുന്നുണ്ട്. നടന്നു തന്നെയാണ് ആളുകൾ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്നത്. കൂടാതെ വലിയൊരു തിരക്ക് വഴിയിലുടനീളം അനുഭവപ്പെടുന്നൊരു സാഹചര്യം കൂടിയാണുള്ളത്. രാവിലെ 7:45 കൂടിയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര വിലാപയാത്ര ആരംഭിച്ചത്. അത് വൈകിട്ടോടുകൂടി തന്നെ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അല്പം വൈകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ തിരക്ക് പല മേഖലകളിലും ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ കാരണത്താൽ എല്ലാം തന്നെ അല്പം ഒന്ന് വൈകാനുള്ള സാധ്യത കൂടിയുണ്ട്. 5 മണിയെന്ന് ആണ് നമ്മൾ നിശ്ചയിച്ചെങ്കിലും പോലും അല്പസമയം കൂടി വൈകാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ യാത്ര തുടരുകയാണ്. എബി, രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും പുറപ്പെട്ടത് തിരുവനന്തപുരം ഡിപ്പോയിലെ JN 336 AC ലോ ഫ്ലോർ ജൻറം ബസ്സാണ് അന്ത്യയാത്രയ്ക്കായി അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നത്. ആ വാഹനത്തിലാണ്, ആ വാഹനമാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിരമായി യാത്ര ചെയ്ത് കഴിഞ്ഞൊരു ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം അദ്ദേഹം സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന കോട്ടയം തിരുവനന്തപുരം ആ ഒരു റൂട്ടിൽ അദ്ദേഹം മടങ്ങുകയാണ്. ആ ഒരു വഴിയെ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ഈ വഴിയിലെ സ്ഥിരം യാത്രക്കാരനായിരുന്നു അദ്ദേഹം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേശവദാസപുരം, വെഞ്ഞാറമൂട്, കിളിമാനൂർ, കൊട്ടാരക്കര, അടൂർ, പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി ഈ വഴികളിലൂടെയാണ് വിലാപയാത്ര കടന്നു വരുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് പ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർക്കുമെല്ലാം അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കില്ല
ഇത്തരത്തിൽ വിലാപയാത്രയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ആളുകൾ എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് പോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓരോ പോയിന്റിലും ആളുകളുടെ ഒരു തിരക്ക് അനുഭവപ്പെടും. ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ എത്തിച്ചത് മുതൽ തന്നെ ആ കാഴ്ചകൾ നമ്മൾ കാണുകയായിരുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഉണ്ണി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം, ആ നഷ്ടം എത്രമേൽ വലുതാണ് എന്നതിന് ഇന്നത്തെ ഈ യാത്ര അതിനൊരു ഉദാഹരണം കൂടിയാണ്. എല്ലാ നേതാക്കളും, ഈ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുകയാണ്, പ്രിയ നേതാവിനൊപ്പം. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെട്ടിരുന്നു. ആ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിൽ എത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ, അതായത് KPCC ആസ്ഥാനത്തും അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി ഹൗസിലും എല്ലാം തന്നെ കുറേയധികം ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു. അതിനുശേഷം രാത്രി വൈകിയും നിരവധി ആളുകൾ എത്തുന്നൊരു കാഴ്ച തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ 7:30 7 മണിക്ക് ഇത് വിലാപയാത്ര തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. 7:30 വിലാപയാത്ര ആരംഭിച്ചത്. ആ വിലാപയാത്രയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ, നഗരവീതിയിലൂടെ കോട്ടയത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ റോഡിന് ഇരുവശവും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ അല്പസമയം ഒന്ന് നിർത്തിയാണ് ആ വിലാപയാത്ര, ആ വാഹനവ്യൂഹം വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ തൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹന്നൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തെ അനുഗമിച്ച് ചില പ്രവർത്തകരടക്കം കാൽനടയായി പോലും ആ വാഹനത്തിന് ചുറ്റും ഉണ്ട്. വളരെ പതിയെ തന്നെയാണ് ആ വാഹനവ്യൂഹം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി എന്ന നേതാവ് അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാനായി സംസ്ഥാനമൊട്ടാകെ വിവിധ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് പൊതുദർശനം ഉള്ളത്. അതിനുശേഷം രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പുതുപ്പിള്ളയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. എന്തായാലും നിലവിൽ ആ വിലാപയാത്ര തുടരുകയാണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ തന്നെയാണ്, നഗരവീതിയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ റോഡിന് ഇരുവശത്തും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുഗമിച്ച് പ്രവർത്തകരടക്കം ആ വാഹനവ്യൂഹത്തിന് ചുറ്റുമുണ്ട്. പ്രത്യേകം അലങ്കരിച്ച ബിനോയി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയി, രാവിലെ 7:30 ആരംഭിച്ച വിലാപയാത്ര ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്തുകയാണ്. പക്ഷെ അപ്പോഴും തിരുവനന്തപുരം നഗരത്തിൻ്റെ പരിധി വിട്ട യാത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിരവധിയായിട്ടുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം തന്നെ ആ വാഹനത്തിലുണ്ട്. പക്ഷേ പ്രവർത്തകർ, അവർ കാൽനടയായി ആ വാഹനത്തോടൊപ്പം നടക്കുകയാണ്. പറയാം, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നഗരത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. തൊട്ടു മുമ്പ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്, 1970 പുതുപ്പള്ളിയിൽ നിന്നും വിജയിച്ചെത്തിയ നിയമസഭാ മന്ദിരം, പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം എത്തി. മുഖ്യമന്ത്രിയായി അദ്ദേഹം അദ്ദേഹം ഒരു ഭരണാധികാരിയായി ഇരുന്ന ആ നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭയ്ക്ക് മുന്നിൽ അവിടെ ജീവനക്കാരുൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവരുണ്ടായിരുന്നു. അവരുടെ അന്ത്യാഞ്ജലികളും ആ ഭൗതിക ദേഹത്തിൽ അർപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം MT റോഡിലേക്കുള്ള പ്രവേശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും, അതായത് ഏകദേശം 2 കിലോമീറ്റർ ദൂരം പിന്നിടാൻ തന്നെ 1 മണിക്കൂർ സമയം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം തിരക്കാണ് അദ്ദേഹത്തോടൊപ്പം. അദ്ദേഹത്തിന്റെ വലിയ ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നേ നടന്നു പോകുന്നത്. കാരണം അത്രയധികം വൈകാരികമായ ഒരു യാത്രയപ്പാണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം വൈകാരികമായ ഒരു യാത്രയപ്പാണ് നഗരം നൽകുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇതിന് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിനപ്പുറം ഉള്ള ഒരു
യാത്രയപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നതോടെ നമുക്കത് പറയാൻ കഴിയും. കാരണം 20,000 നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ വാഹനത്തെ പിന്തുടരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹവും വച്ചിട്ടുള്ള പ്രത്യേക വാഹനത്തിൽ തന്നെ എത്തുന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, അവരെല്ലാം തന്നെ ആ വാഹനത്തിലുണ്ട്. അങ്ങനെ വലിയ ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തം തട്ടകം തിരുവനന്തപുരം അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയും. ഇത് നാടിന്റെ നാനാഭാഗത്തുള്ള ജില്ല ജില്ല അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. വളരെ അധികം ആളുകളാണ് ഇവിടെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അത്തരത്തിൽ വളരെ ഹൃദയത്തിൽ നിന്നുള്ള മുദ്രാവാക്യം വിളികളും ഈ ആളുകൾ ഈ കൂടെ നടക്കുന്ന പ്രവർത്തകർ മുഴക്കുന്നുണ്ട്. ധീരാ വീര ഉമ്മൻചാണ്ടി ആര് പറഞ്ഞു മരിച്ചെന്ന് എന്ന് തുടങ്ങിയ വളരെ വേദനാജനകമായിട്ടുള്ള ഏറ്റവും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആ കാര്യമാണല്ലോ ഈ ഇത്തരത്തിൽ ആ നിലയ്ക്കുള്ള ഹൃദയഭേദകമായിട്ടുള്ള മുദ്രാവാക്യം വിളികളിലോടുകൂടിയാണ് അവർ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കുന്നത്. അങ്ങനെ തന്നെ പറയാം, പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹം കുഞ്ഞുകുഞ്ഞായിരുന്നെങ്കിൽ തിരുവനന്തപുരംകാർക്ക് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറായിരുന്നു. ചിലർ ചുരുക്കപ്പേരിൽ ഓസ്റ്റി എന്നൊക്കെ വിളിക്കുമായിരുന്നു. അത്ര ജനഹൃദയങ്ങളിൽ അടുത്ത ഒരു നേതാവായിരുന്നു. കാരണം നമുക്കറിയാം അതിവേഗം ബഹുദൂരം ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ച മനുഷ്യൻ ജനസമ്പർക്ക പരിപാടിയിലൂടെ, അതായത് എത്രയോ മണിക്കൂർ സമയമാണ് പൊതുജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനും പൊതുജനങ്ങളോടൊപ്പം ചിലവിടുന്നതിനും അദ്ദേഹം സമയം കണ്ടത്. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി പോലും ഒരു ചരിത്രമായി മാറിയിരുന്നു. അങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാന മുഖ്യമന്ത്രി കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ തപോബഹുലമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം സോളാർ വിവാദവും കോഴ വിവാദവും പിന്നെ സ്വന്തം യു ഡി എഫിന്റെ ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും എല്ലാം ചേർന്ന വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളെ സങ്കീർണതകളെയൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ഒരു ചിരിയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അതിനെല്ലാം നേരിടുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായപ്പോഴൊക്കെ വ്യക്തിപരമായ ആരെയും വാക്കുകൊണ്ട് ഉപദ്രവിക്കാതെ വാക്കുകൊണ്ട് ഒന്നും പറയാതെ അവരോടൊപ്പം ചേർന്ന് യാത്ര ചെയ്ത ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വ്യക്തിപരമായോ ശത്രുത്വമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അതിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും പേരെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വാക്കുകൾ പദപ്രയോഗങ്ങളൊന്നും തന്നെ നടത്തില്ലായിരുന്നു. അത്ര കൃത്യമായി ആളുകളോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യൻ. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത് തന്നെ, ഒരു ചരിത്രം ഒരു അധ്യായമാണ് അവസാനം അധ്യായം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. കാരണം അത് തന്നെ ആയിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്, ഒരു അധ്യായമായിരുന്നു ഒരു ചരിത്രമായിരുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മസ്ഥലം തിരുവനന്തപുരമായിരുന്നെങ്കിലും സ്വന്തം തട്ടകത്തിലേക്ക് ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എത്തുമായിരുന്നു. വീട്ടുകാരോടൊപ്പം സമയം ചിലവിടുമായിരുന്നു. വീട്ടുകാർക്കൊപ്പം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ചവർ, സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ. അങ്ങനെ ജനഹൃദയങ്ങളിലൂടെ ഒരു ഞായറാഴ്ച അദ്ദേഹം സഞ്ചരിക്കാൻ പുതുപ്പള്ളിയിലെത്തുവാൻ കണ്ടെത്തുമായിരുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഇടവക പുതുപ്പള്ളി പുതുപ്പള്ളി വലിയ പള്ളിയാണ് അദ്ദേഹത്തിന്റെ ഇടവക. ആ ഇടവകയിൽ പുതുപ്പള്ളിയിലെത്തുമ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം എത്തുമായിരുന്നു. അങ്ങനെ ആ നാടിനോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയെങ്കിൽ പോലും തിരുവനന്തപുരത്ത് തിരക്കിലാണെങ്കിൽ പോലും ആ നാട്ടിലെത്തുകയും നാട്ടുകാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് അറിയാം മറ്റൊരു കാര്യമുണ്ട്, കോവിഡ് സമയത്ത് നിരവധിയായ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ അകപ്പെട്ടു പോയപ്പോഴേക്കും അവരെയൊക്കെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമകരമായ ജോലികൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. അത്രയധികം ജോലിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവും. അങ്ങനെ ഈ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലായാലും വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളിലായാലും എല്ലാ മേഖലകളിലും ഉമ്മൻചാണ്ടിയുടെ ടച്ച് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കരസ്പർശമേക്കാത്ത മേഖലകളില്ലായിരുന്നു നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു 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 വലിയ രാഷ്ട്രീയ നായകൻ ഒരു പക്ഷേ ഒരു ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ അങ്ങനെ നിറപുഞ്ചിരിയുമായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഇനി ഒരു പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് കാണാൻ കഴിയില്ല. നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയ മനുഷ്യൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതായിരുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ അതായിരുന്നു. മറ്റുള്ളവരെ നോവിക്കാതെ സ്വന്തം കർമ്മപദത്തിൽ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്ന മനുഷ്യൻ. പലപ്പോഴും അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പല ആളുകളും അന്ന് ഡൽഹിയിൽ വലിയ നിലകളിൽ എത്തിച്ചേർന്നുവെങ്കിലും അതൊന്നിനും അതിനൊന്നും അദ്ദേഹം കാര്യമാക്കാതെ
കേരളം തന്റെ സ്വന്തം കർമ്മമണ്ഡലമാക്കി മാറ്റിയ ആ വലിയ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിനെ അങ്ങനെ തന്നെ നമുക്ക് സ്മരിക്കാം. അതിനപ്പുറം വാക്കുകൾ ഉണ്ടാകില്ല. കാരണം ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം 1970 അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. അന്ന് മുതൽ തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും രാഷ്ട്രീയ പ്രതിസന്ധികൾ വരുമ്പോഴും അതെല്ലാം കൃത്യമായി അതിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും അതിനെയൊക്കെ ആളുകളുടെ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. ഒരുപക്ഷെ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വം ഇനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് നിശ്ചയം പറയാൻ കഴിയും. കാരണം ആരോടും പരാതികളില്ല, പരിഭവങ്ങളില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം കൃത്യമായി ജനങ്ങളോട് അടുത്തു നിന്ന ഒരു മനുഷ്യനായിരുന്നു. ബിനോയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രതിരോധങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. 2011 മുതലുള്ള ആ ഒരു 5 വർഷക്കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിന് അഗ്നി പരീക്ഷകളുടെ കാലമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 9 വർഷക്കാലം നീണ്ടു നിന്ന ആ ഒരു നിയമ പോരാട്ടത്തിൻ്റെയും കാലഘട്ടത്തിലെല്ലാം ഒരിക്കൽ പോലും അദ്ദേഹം അത് തൻ്റെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു അക്ഷരം കൊണ്ട് പോലും, ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹം മുറിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യം. അവസാനം അദ്ദേഹം ഈ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്കെല്ലാം അവസാനം അഗ്നിശുദ്ധി വരുത്തിയുള്ള ഒരു മടക്കയാത്രയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI എല്ലാവരും തന്നെ അന്വേഷിച്ച കേസിൻ്റെ അവസാനം അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു. അന്നും അദ്ദേഹം പറഞ്ഞിരുന്നത് ആ ഒരു 2-2 വാക്കാണ്, നീതി സത്യം ജയിച്ചു എന്നുള്ള ആ വാക്കിലൂടെ മാത്രമായിരുന്നു അതിൻ്റെ പ്രതികരണം. അങ്ങനെ തന്നെ വ്യക്തിപരമായ രീതിയിൽ ആക്രമിച്ചവർക്കും അധിക്ഷേപിച്ചവർക്കും എല്ലാവരോടും അദ്ദേഹം ആ ഒരു നിലയ്ക്കുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആരെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രുതയിൽ നിർത്താത്ത ഒരു മനുഷ്യൻ, അത് തന്നെയല്ലേ ഉമ്മൻചാണ്ടി? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ഒരു അഗ്നിശുദ്ധി വരുത്തിയ ശേഷമുള്ള അങ്ങനെ തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ അദ്ദേഹം മാനസികമായി തകർന്ന സമയങ്ങളുണ്ടായിരുന്നു. തന്നോടൊപ്പം കൂടെ നിന്നവർ പോലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോഴേക്കും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം കൂടെ അദ്ദേഹം വളരെയധികം വൈകാരികമായി ആ പ്രശ്നങ്ങളോടൊക്കെ നേരിട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം നേരിട്ട പരാതികൾ, വിവിധതരം അന്വേഷണങ്ങൾ, അദ്ദേഹം ഒരുപക്ഷെ അറിയാതെയും കേൾക്കാതെയും നടന്നുപോയ നിരവധിയായ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ആ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെ നിറപുഞ്ചിരിയോടെ തന്റെ മുന്നിൽ പരാതി പറയുവാൻ എത്തുന്ന ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം നിൽക്കുമായിരുന്നു, അവരുടെ പരാതികൾ കേൾക്കുമായിരുന്നു, ആ പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. അത്തരത്തിൽ പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുകുഞ്ഞ് തിരുവനന്തപുരത്തുകാരുടെ ഉമ്മൻചാണ്ടി സാറ് അങ്ങനെ നഗരത്തോട് യാത്ര പറയുകയാണ്. ജനനായകൻ ഉമ്മൻചാണ്ടി തിരുവനന്തപുരം നഗരത്തോട് വിട പറയുകയാണ്. അരനൂറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ കർമ്മപഥമായിരുന്ന തിരുവനന്തപുരം നഗരത്തോട് അദ്ദേഹം, തലസ്ഥാന നഗരത്തോട് അദ്ദേഹം വിട ചൊല്ലുന്നു. ആ യാത്രയേപ്പ് അത്രമേൽ ഹൃദയസ്പർശിയാക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിച്ച ആ ജനങ്ങൾ, രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ച ആ ഒരു ജനപ്രവാഹം ആ ഒരു ജനസാഗരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. നടന്നുകൊണ്ടാണ് ആളുകൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തെ അനുഗമിക്കുന്നത് എന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഓരോ പോയിന്റിലും വാഹനം നിർത്തേണ്ട ഒരു സാഹചര്യം, അത്തരത്തിൽ തന്നെ വാഹനം ഒരു വേഗതയിൽ പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ആണ് ഈ അന്ത്യയാത്ര പുരോഗമിക്കുന്നത്. പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ KSRTC Low-4 ബസ്സിലാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള യാത്ര, അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര. തലസ്ഥാന നഗരത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കാൻ നിരവധിയായിട്ടുള്ള ആളുകൾ, ഇന്നോളം അദ്ദേഹത്തോടൊപ്പം നിന്ന ആ ഒരു ജനസാഗരം ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ 7:15 ആരംഭിച്ച വിലാപയാത്ര 1 മണിക്കൂർ പിന്നിടുമ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പുറത്തു കടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
കാര്യം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളും ആ വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ യാത്രയിൽ പങ്കാളികളാവുകയാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള ആളുകൾ കാൽനടയായും ആ വാഹനത്തെ ആ വാഹന വ്യൂഹത്തെ അനുഗമിക്കുന്നുണ്ട്. വഴിയരികുകളിൽ കൈക്കുഞ്ഞുങ്ങളെ വേണ്ടി പോലും നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വഴിയരികുകളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്രമേൽ പ്രിയപ്പെട്ട, തങ്ങളുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരംകാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം. പലർക്കും അദ്ദേഹം ഓസിയാണ്, ഒരേ ഒരു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി യാത്രയാകുമ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ വാഹനം ഇപ്പോൾ നിലവിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അജി കുഞ്ഞുമോനോട് കോട്ടയത്ത് നിന്നും. അജി കോട്ടയത്തേക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ അര നൂറ്റാണ്ട് കാലം അദ്ദേഹം കർമ്മനിരതനായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭൂമിയിൽ നിന്നുമാണ് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് അവസാനത്തെ മടക്കയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴിയരികളിലെല്ലാം നമ്മൾ കാണുന്നത് ജനക്കൂട്ടം തന്നെയാണ്. ഇപ്പോൾ വാഹനം ഏതാണ്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആളുകൾ നിരവധിയായി എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. കോട്ടയത്ത് തിരുനക്കരയിലാണല്ലോ പൊതുദർശനത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒപ്പം സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും എബി, കോട്ടയത്ത് ഇപ്പോൾ അക്ഷരനഗരിയിൽ ഈ ഉമ്മൻചാണ്ടി എബി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുനക്കര മൈതാനം അദ്ദേഹത്തിന് എല്ലാം ആയിരുന്നു. ആ മൈതാനത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്ര വൈകുന്നേരത്തോടുകൂടെ എത്തുന്നത്. തിരുനക്കര മൈതാനിയിൽ എത്തുമ്പോൾ അക്ഷരനഗരി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ്, കോരിച്ചൊഴിയുന്ന മഴയാണ് ഇവിടെ പെയ്യുന്നത്. അതൊരു പക്ഷേ ഒരു പ്രകൃതി പോലും ഉമ്മൻചാണ്ടിയുടെ വേർപാടിനെ ചൊല്ലി കരയുന്നതാകാം ഒരു പക്ഷേ. അത്രത്തോളം ജനസാഗരമായി കോട്ടയം അക്ഷരനഗരി മാറുന്നു. ഈ ആളുകൾക്ക് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തുന്ന ഒരു സാഹചര്യം. അങ്ങനെ സാംസ്കാരിക നഗരി അക്ഷരനഗരി ഉമ്മൻചാണ്ടിക്ക് വിട നൽകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ കോട്ടയം പുതുപ്പള്ളിയും ഉമ്മൻചാണ്ടിക്ക് ഒരു വിലാസമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുടെ വിലാസമല്ല ഒരിക്കലും പുതുപ്പള്ളി എന്നുള്ളത്. പുതുപ്പള്ളിയുടെ വിലാസമാണ് ഉമ്മൻചാണ്ടി. അരനൂറ്റാണ്ടും രണ്ടേമുക്കാൽ വർഷവും പുതുപ്പള്ളി എന്ന നാടിനെ ഉമ്മൻചാണ്ടി എന്ന ഒറ്റ വ്യക്തിയാണ് പ്രതികരിച്ചത്. അതായത് തന്റെ മുന്നിൽ നിന്ന് കരയുന്നവരെ ആശ്വസിപ്പിക്കാൻ തനിക്ക് പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് മാത്രമായിരിക്കും ഈ മാത്രമായിരിക്കും ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവ് ചിന്തിക്കുന്നത്. അത് മാത്രമേ ആ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ, ആ ഒരു നേതാവിന് സാധിക്കുകയുള്ളൂ. കണ്ണീരോടുകൂടെ തന്നെയാണ് കുഞ്ഞുകുഞ്ഞിന് യാത്രയപ്പ് നൽകാൻ വേണ്ടി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഈ ഒരുക്കങ്ങളെല്ലാം തന്നെയും പൂർത്തീകരിക്കുമ്പോൾ ഈ എടുത്തു പറയേണ്ടത് ഈ ഒരുപാട് ചരിത്രങ്ങൾക്ക് വഴിവെച്ച ഒരു മൈതാനിയാണ് ഈ തേക്കുംകാട്, ക്ഷമിക്കണം, തിരുനക്കര മൈതാനി എന്നുള്ളത്. തിരുനക്കര മൈതാനി രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതേ മണ്ണിൽ നിന്നും തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുമ്പോൾ പ്രസംഗത്തിലൂടെ നിരവധി പ്രസംഗങ്ങൾ നടത്തിയ അതേ വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന അവസാനമായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങൾ തടിച്ചു ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചരിത്ര പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ, അതായത് ബാലജനസഖ്യത്തിലൂടെ എത്തി, ആ ബാലജനസഖ്യത്തിലൂടെ ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് പൊതു പ്രവർത്തന ജീവിതത്തിലേക്ക് എത്തിയത് ഈ തിരുനക്കര വേദിയിൽ നടത്തിയ പ്രസംഗങ്ങളാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ നിർണായക ഏടായി മാറുന്ന ഒരു ഏടായി മാറിയ ആ ഒരു സ്ഥലം അവിടേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരുന്ന സ്ഥിതി. ഇപ്പോൾ നിലവിൽ വൈകുന്നേരത്തോടെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ സമയക്രമങ്ങളെല്ലാം തന്നെ താളം തെറ്റുന്നതിലേക്കായിരിക്കും നിലവിൽ കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ വാഹനത്തിന്റെ വേഗത എന്നുള്ളത് 6 കിലോമീറ്റർ അതാണ് വാഹനത്തിന്റെ ആ ഒരു വേഗത. അതിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അത്രയും വളരെ പെരുക്കെയാണ് ആ വാഹന വ്യൂഹവും അപ്പൊ തന്നെ വിലാപയാത്രയും കടന്നു വരുന്നത്.
അങ്ങനെ വിലാപയാത്ര കടന്നു വരുമ്പോൾ തീർച്ചയായും വഴിവക്കിൽ, അതായത് കിളിമാനൂരും ചടയമംഗലവും കൊട്ടാരക്കരയും ആറ്റൂരും പന്തളവും ചെങ്ങന്നൂരും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും കടന്ന് ഈ അക്ഷരനഗരിയിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ആയിരിക്കും എത്തുന്നത്. അത്രയേറെ ജനതിരക്കുകളായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. ഏതായാലും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വലിയൊരു ജനതിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ട്. രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ എ കെ ആന്റണിയൊക്കെ അവരുടെ ഒരു തട്ടകമായിരുന്നു ഈ കോട്ടയം എന്നുള്ളത് പറഞ്ഞത്. കെ എസ് യുവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ അവർ വരുന്നത് ഈ ഒരു യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ അടക്കം അവരുടെ സഞ്ചാരം തുടങ്ങിയതും എല്ലാം തന്നെ ഈ കോട്ടയത്തിൽ നിന്നാണ്. അതേ കോട്ടയത്ത് തന്നെയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണുവാൻ വേണ്ടി ആളുകൾ തടിച്ചു കൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യം കോട്ടയം ഡി സി സി ഓഫീസിൽ ആണ് ഒരു വിലാപ ആദരാഞ്ജലികൾ അവിടെ നേരും അതിനുശേഷമാണ് ഈ തിരുനക്കര മൈതാനിയിലേക്ക് കൊണ്ടുവരുന്നത്. തിരുനക്കര മൈതാനിയിൽ ഞാൻ അല്പസമയത്തിനകം തന്നെ അതിന്റെ ദൃശ്യങ്ങളിൽ കൂടെ എനിക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുക്കങ്ങൾ നടന്നു വരുന്ന ഒരു തിരക്കുകളാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ പറ്റി പറയുകയാണെങ്കിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. ആ സംസ്കാരത്തിനു മുൻപ് ഒരു പ്രത്യേകത, ഇടവകയിലെ ആ സെന്റ് ജോർജ് ദേവാലയത്തിലെ ആ വലിയ ദേവാലയം ലോകം അറിയപ്പെട്ടത് ഉമ്മൻചാണ്ടിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരും വലിയൊരു ആദരവായി വൈദിക ശ്രേഷ്ഠരെ സംസ്കരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഉമ്മൻചാണ്ടിയുടെയും സംസ്കാരം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുന്നു. അതൊരു ആദരവാണ്. സാധാരണഗതിയിൽ ക്രിസ്ത്യൻ പുരോഹിതരെ സംസ്കരിക്കുന്ന സ്ഥലത്ത് ഇടവകയിലെ ജനങ്ങളെ സംസ്കരിക്കാറില്ല. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് അവിടെയും വലിയൊരു ആദരവ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയൊരു ആദരവും അങ്ങനെ സഭയും ഓർത്തഡോക്സ് സഭയും ഉമ്മൻചാണ്ടിക്കായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും വലിയ കണ്ണീരാണ് എബി ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ണീര് തന്നെയാണ് ഈ തിരുനക്കര വേദിയിൽ തിരുനക്കരയിൽ ഈ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തിരുനക്കരയിലെ ഈ സ്ഥലത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വിലാപ യാത്ര അവിടെ നിന്ന് പോരുമ്പോൾ പോലും അത്രയേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ പുതുപ്പള്ളിയിൽ എത്തുമ്പോൾ എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. അത് ശീലം, ലോകത്തിന്റെ എവിടെയാണെങ്കിലും ആ ശീലം തെറ്റിക്കാറില്ല. പക്ഷെ ആ ശീലം തെറ്റിയത് 9 മാസങ്ങൾക്ക് മുൻപാണ് ഈ പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചികിത്സയ്ക്ക് വേണ്ടി പോയപ്പോൾ അന്ന് ഈ ആ 9 മാസത്തിനിടയിലുള്ള ഞായറാഴ്ചകളിൽ മാത്രമാണ് അദ്ദേഹം പുതുപ്പള്ളിയിൽ ഇല്ലായിരുന്നത്. ബാക്കിയുള്ള 50 വർഷത്തിനിടയിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കൊപ്പം ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉമ്മൻചാണ്ടിയെ, അതായത് കുഞ്ഞുകുഞ്ഞിനെ തേടി എത്തിയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം സാധാരണക്കാരന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം, സാധാരണക്കാരന്റെ ഏതൊരു ആവശ്യത്തിനുമൊപ്പം നിൽക്കുന്ന കുഞ്ഞുകുഞ്ഞ്, അതാണ് കുഞ്ഞുകുഞ്ഞിനെ വ്യത്യസ്തനാക്കുന്നത്. 1970 തുടങ്ങിയ ആ യാത്രയ്ക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. 1970 തുടങ്ങിയ ആ യാത്ര ഈ 2023 അവസാനിക്കുമ്പോൾ അതിൽ ഒരുപാട് ചരിത്രമുണ്ട്. കേരളം രാഷ്ട്രീയം കണ്ട ചരിത്രത്തിന്റെ ഒരുപാട് സംഭവ വികാസങ്ങൾ അതിൽ പറയുവാനുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള സൗഹൃദം അത്രത്തോളം വലുതായിരുന്നു. ഒന്നാമൻ എ കെ ആന്റണി ആണെങ്കിൽ രണ്ടാമൻ കുഞ്ഞുകുഞ്ഞ്, അതായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, നിരാലംബരായ ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങളും അത്രത്തോളം വലുത് തന്നെ ആയിരുന്നു. അത് ഒരിക്കലും കേരള സമൂഹം വിസ്മരിക്കുന്നില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ
ജനസമ്പർക്കത്തിലൂടെ ഒരു സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തി. ഒരു അന്ന് പല വിമർശനങ്ങളും കേൾക്കേണ്ട വന്നു. അതായത് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്, ജനസമ്പർക്കത്തിലൂടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പുലർച്ചെ രണ്ടു മണിയും 3 മണിയും 4 മണിയും വരെ ഈ കാത്തു നിൽക്കുന്ന, അതായത് കാത്തു നിന്ന് ആളുകൾക്ക് സഹായം നൽകാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് ഈ തിരുനക്കര മൈതാനത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ ജനത്തിരക്ക് തന്നെയാണ്. പ്രിയപ്പെട്ട നേതാവിന് തലസ്ഥാന നഗരം വിട ചൊല്ലിയിരിക്കുന്നു. അദ്ദേഹം തന്റെ ജന്മനാട്ടിലേക്കുള്ള അന്ത്യയാത്രയിലാണ്. ആ യാത്രയിലുടനീളം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിനായി ജനസാഗരമാണ് വഴിയരികുകളിൽ കാത്തു നിൽക്കുന്നത്. അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അവർ തങ്ങളുടെ പ്രിയ നേതാവിന് യാത്രാമൊഴി നൽകുകയാണ്. തിരുവനന്തപുരത്തു നിന്നും ഡീബിനോയും അജി കുഞ്ഞുമൻ കോട്ടയത്തു നിന്നുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം തന്നെ EMC റോഡിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടൊപ്പം കോട്ടയം ജില്ലയിൽ ഇന്ന് സ്കൂളുകൾക്ക് ഉച്ച കഴിഞ്ഞ് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിലാപയാത്ര വൈകുന്നേരത്തോടുകൂടിയാണ് തിരുനക്കരയിലെത്തുക എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇടവേള.